എല്ലാവർക്കും പി എസ് സി പ്രീമിയന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പി എസ് സി ബുള്ളത്തിന്റെ അകത്ത് വന്നിട്ടുള്ള രണ്ടായിരത്തി ഇരുപതിലെ ഫുൾ കറണ്ട് അഫയേഴ്സ് ആണ് അതായത് രണ്ടായിരത്തി ഇരുപതിലെ വർഷത്തിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് അതിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേരളം ബേസ് ആയിട്ടുള്ള കറന്റ് അഫയേഴ്സ് ആണ് ഇതിലിനി ഇന്ത്യ ഉണ്ട് വേൾഡ് ഉണ്ട് അത് ഞാൻ അടുത്ത ഒരു ദിവസം വീഡിയോ ചെയ്യുന്നതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപതിലെ കേരളത്തിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ കറണ്ട് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത് രണ്ട് വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത് ഇപ്പൊ പാർട്ട് വൺ ആണ് ഇനി പാർട്ട് ടൂ ഉണ്ട് ബുള്ളറ്റിനകത്ത് വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ആരും മിസ് ചെയ്യാണ്ട് മടിയൊന്നും കാണിക്കാണ്ട് ഈ കണ്ട് അഫയേഴ്സ് ഒക്കെ പഠിക്കാം അപ്പോൾ നമുക്ക് ആദ്യം കേരളം പഠിക്കാം അത് കഴിഞ്ഞ് ഇന്ത്യ അത് കഴിഞ്ഞ് വേൾഡ് നമുക്ക് വീഡിയോയിലേക്ക് പോവാം വീഡിയോയിലേക്ക് പോകുമ്പോൾ വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കേരളം പോയ വർഷം അപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപതിൽ കേരളത്തിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് നോക്കാം ആദ്യത്തെ പോയിന്റ് സംസ്ഥാനത്തെ ആദ്യത്തെ തരിശുരഹിത പഞ്ചായത്തായ ചെങ്കൽ ജില്ലാതല ഹരിത പുരസ്കാരത്തിനും അർഹമായി നിത്യോപയോഗ സാധനങ്ങൾക്ക് മറ്റും സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന രീതി മാറ്റുക എന്ന ഉദ്ദേശത്തോടെ കാർഷിക മേഖലയിൽ പഞ്ചായത്ത് നടപ്പാക്കിയ പദ്ധതികളാണ് ചെങ്കലിനെ ഹരിത കേരള മിഷന്റെ ഹരിത പുരസ്കാരത്തിന് അർഹമാക്കിയത് അപ്പോ സംസ്ഥാനത്തെ ആദ്യത്തെ തരിശുരഹിത പഞ്ചായത്ത് ഏതാണ് ചെങ്കൽ ആണ് എന്താണ് സംസ്ഥാനത്തെ ആദ്യത്തെ തരിശുരഹിത പഞ്ചായത്താണ് ചെങ്കൽ അതിന് ജില്ലാതല ഹരിത പുരസ്കാരം ലഭിച്ചു അതാണ് ഇവിടുത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് അപ്പൊ എന്തിനാണ് ചെങ്കലിന് അങ്ങനെ ഒരു അവാർഡ് കിട്ടിയത് നിത്യോപയോഗ സാധനങ്ങൾക്ക് മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന രീതി മാറ്റുക എന്ന ഉദ്ദേശത്തോടെ കാർഷിക മേഖലയിൽ പഞ്ചായത്ത് നടപ്പാക്കിയ പദ്ധതികൾക്കാണ് ചെങ്കലിന് ഹരിത കേരള മിഷന്റെ ഹരിത പുരസ്കാരത്തിന് അർഹമായത് അടുത്ത പോയിന്റ് കവി മധുസൂദനൻ നായർക്കും പ്രശസ്ത എഴുത്തുകാരനും എംപിയുമായ ശശി തരൂരിനും കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു മധുസൂദനൻ നായർക്ക് അച്ഛൻ പിറന്ന വീട് എന്ന കവിതാ സമാഹാരത്തിനും ശശി തരൂരിന് ആൻഡ് എറ ഓഫ് ഡാർക്ക്നെസ് എന്ന ലേഖനത്തിനുമാണ് പുരസ്കാരങ്ങൾ ഇത് രണ്ടായിരത്തി പത്തൊൻപത് അവാർഡാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡാണ് മലയാളത്തിന് മലയാ മലയാളം ഏരിയയിലാണ് മധുസൂദനൻ നായർക്ക് അച്ഛൻ പിറന്ന വീട് എന്ന കവിതാ സമാഹാരത്തിന് ശശി തരൂരിന്റെ ആൻ എറ ഓഫ് ഡാർക്ക്നെസ് എന്ന ലേഖന സമാഹാരം അത് ഇംഗ്ലീഷിലാണ് ഇംഗ്ലീഷ് അവാർഡാണ് അപ്പോൾ അതിനാണ് രണ്ടായിരത്തി ഇരു രണ്ടായിരത്തി പത്തൊൻപതിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡാണ് ഇനി ഓടക്കുഴൽ അവാർഡ് എൻ പ്രഭാകരന് മഹാകവി ജി ശങ്കര സ്ഥാപിച്ച ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ഏർപ്പെടുത്തിയിട്ടുള്ള ഓടക്കുഴൽ അവാർഡ് മുപ്പതിനായിരം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് എൻ പ്രഭാകരന്റെ മായാ മനുഷ്യർ എന്ന കൃതിയാണ് അവാർഡിന് അർഹമായത് രണ്ടായിരത്തി പത്തൊൻപതിലെ ഓടക്കുഴൽ അവാർഡാണ് എൻ പ്രഭാകരനാണ് ലഭിച്ചത് അദ്ദേഹത്തിന് മായ മനുഷ്യർ എന്ന് പറയുന്ന കൃതിക്കാണ് അവാർഡ് ലഭിച്ചത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ് ഈ അവാർഡ് കൊടുക്കുന്നത് ഇതിന്റെ സ്ഥാപിച്ച ആരാണ് ജി ശങ്കര കുറുപ്പാണ് മുപ്പതിനായിരം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങിയതാണ് ഈ അവാർഡ് ഇനി കുട്ടികൾക്ക് വീട്ടിലും പുറത്തും സുരക്ഷ ഉറപ്പാക്കുന്ന കേരള പോലീസ് പദ്ധതിയാണ് കവചം കുട്ടികൾക്ക് വീട്ടിലും പുറത്തും സുരക്ഷ ഉറപ്പാക്കുന്ന കേരള പോലീസ് പദ്ധതിയാണ് കവചം വൈക്കം സത്യാഗ്രഹ സ്മാരക ഗാന്ധി മ്യൂസിയം കോട്ടയം ജില്ലയിൽ സ്ഥാപിക്കുവാൻ തീരുമാനിച്ചു ഇപ്പൊ വൈക്കം സത്യാഗ്രഹ സ്മാരക ഗാന്ധി മ്യൂസിയം എവിടെയാണ് വരുന്നത് കോട്ടയം ജില്ലയിലാണ് വരുന്നത് വൈക്കം എന്ന് കേൾക്കുമ്പോഴേ കോട്ടയമാണെന്ന് ആണെന്ന് അറിയാലോ ഇനി രണ്ടായിരത്തി ഇരുപതിലെ കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി എവിടെയാണ് മുണ്ടൂർ പാലക്കാട് രണ്ടായിരത്തി ഇരുപതിലെ കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി എവിടെയാണ് മുണ്ടൂർ പാലക്കാട് ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ ഫാബ് ലാബ് കൊച്ചിയിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ സഹകരണത്തോടെയാണ് ലാബ് സ്ഥാപിച്ചത് ഇപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ ഫാബ് ലാബ് എവിടെയാണ് കൊച്ചിയിലാണ് ഉദ്ഘാടനം ചെയ്തവരാണ് പിണറായി വിജയനാണ് ഈ ലാബ് സ്ഥാപിച്ചത് ആരുടെ സഹകരണത്തോടെയാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ സഹകരണത്തോടെയാണ് റോഡ് സുരക്ഷ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം റോഡ് സുരക്ഷ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം കേരളത്തിലെ സമ്പൂർണ്ണ നികുതി സമാഹരണ ജില്ലയായി തിരഞ്ഞെടുക്കപ്പെട്ടത് എറണാകുളമാണ് കേരളത്തിലെ സമ്പൂർണ്ണ നികുതി സമാഹരണ ജില്ലയായി തിരഞ്ഞെടുക്കപ്പെട്ടത് എറണാകുളം പൗരത്വ ഭേദഗതി നിയമത്തെ എതിർത്തുകൊണ്ട് പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനമാണ് കേരളം പൗരത്വ ഭേദഗതി നിയമത്തെ എതിർത്തുകൊണ്ട് പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം കേരളം കേരള സർക്കാർ ശാസ്ത്ര ഗവേഷണ രംഗത്തെ സംഭാവനകൾക്കായി ഏർപ്പെടുത്തിയ പ്രഥമ കൈരളി പുരസ്കാരം ലഭിച്ച ആർക്കാണ് പ്രൊഫസർ എം വിജയനും ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രനുമാണ് എന്താണ് കേരള സർക്കാർ ശാസ്ത്ര ഗവേഷണ രംഗത്തെ സംഭാവനകൾക്കായി ഏർപ്പെടുത്തിയ ആദ്യത്തെ കൈരളി പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണ് പ്രൊഫസർ എം വിജയനും ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രനും ഇനി വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി സമ്മാനിക്കുന്ന ശക്തി പുരസ്കാരത്തിന് സാക്ഷരതാ മിഷൻ പഠിതാക്കളായി നേട്ടങ്ങൾ കൊയ്ത കൊല്ലം ജില്ലയിലെ ഭഗീരഥി അമ്മയും ആലപ്പുഴ ജില്ലയിലെ കാർത്തിയായനി അമ്മയും അർഹരായി പോ രണ്ടായിരത്തി ഇരുപതിലെ ശക്തി അവാർഡ് ലഭിച്ചത് ആർക്കാണ് ഭഗീരഥി അമ്മയ്ക്കും കാർത്തിയായനി അമ്മയ്ക്കുമാണ് ഇവര് സാക്ഷരതാ മിഷന്റെ പഠിതാക്കളായി നേട്ടങ്ങൾ കൊയ്ത വ്യക്തികളാണ് ഭഗീരഥി അമ്മ കൊല്ലം ജില്ലയിലാണ് കാർത്തിയായനി അമ്മ ആലപ്പുഴ ജില്ലയിലാണ് ഇനി സംസ്ഥാന ലൈബ്രറി കൗൺസിൽ പുരസ്കാരം പ്രഭാവർമ്മയുടെ പുസ്തകമായ ശ്യാമ എന്ന കൃതിക്ക് ലഭിച്ചു ഈ കൃതിക്ക് ഗുരുവായൂർ ദേവസ്വം ബോർഡ് പ്രഖ്യാപിച്ച ജ്ഞാനപ്പാന അവാർഡ് സമ്മാനിക്കുന്നതിന് കേരള ഹൈക്കോടതി സ്റ്റേ നൽകിയിരുന്നു അപ്പൊ സംസ്ഥാന ലൈബ്രറി കൗൺസിൽ പുരസ്കാരം ആർ ആർക്കാണ് ലഭിച്ചത് പ്രഭാവർമ്മയുടെ പുസ്തകമായ ശ്യാമ മാധവത്തിനാണ് ലഭിച്ചത് ഈ കൃതിക്ക് ഗുരുവായൂർ ദേവസ്വം ബോർഡ് പ്രഖ്യാപിച്ച ജ്ഞാനപ്പാന അവാർഡ് നൽകുന്നതിന് കേരള ഹൈക്കോടതി സ്റ്റേ നൽകിയിരുന്നു ഇനി സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത സംഗീത പുരസ്കാരം രണ്ടായിരത്തി പതിനേഴിലെ സ്വാതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് വയലിനിസ്റ്റ് എൽ സുബ്രഹ്മണ്യത്തിനാണ് രണ്ടായിരത്തി പതിനേഴിലെ സ്വാതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് വയലിനിസ്റ്റ് ആയ എൽ സുബ്രഹ്മണ്യത്തിനാണ് സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത സംഗീത പുരസ്കാരം ഏതെന്ന് ചോദിച്ചാൽ അത് സ്വാതി പുരസ്കാരമാണ് ഇനി കേരള മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സംവിധാനമായ സ്ട്രേറ്റ് ഫോർവേർഡിന് ഐ അംഗീകാരം ലഭിച്ചു ഇപ്പോൾ കേരള മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സംവിധാനത്തിന്റെ പേര് എന്നാണ് സ്ട്രേറ്റ് ഫോർവേഡ് ആണ് അതിന് ഐഎസ്ഒ അംഗീകാരം ലഭിച്ചു ഇനി നാഷണൽ ക്വാളിറ്റി അഷ്വറൻസ് സ്റ്റാൻഡേർഡ് പ്രകാരം ഈ വർഷത്തെ ഇന്ത്യയിലെ മികച്ച പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ആദ്യത്തെ പന്ത്രണ്ട് സ്ഥാനവും കേരളത്തിന് ലഭിച്ചു തിരുവനന്തപുരം ഒറ്റശേഖരമംഗലം പൂഴനാട് കുടുംബ ആരോഗ്യ കേന്ദ്രത്തിന് ഒന്നാം സ്ഥാനം ലഭിച്ചു നാഷണൽ ക്വാളിറ്റി അഷ്വറൻസ് സ്റ്റാൻഡേർഡ് പ്രകാരം ഈ വർഷത്തെ അതായത് രണ്ടായിരത്തി ഇരുപതിലെ ഇന്ത്യയിലെ മികച്ച പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ആദ്യത്തെ പന്ത്രണ്ട് സ്ഥാനം ലഭിച്ചത് കേരളത്തിനാണ് അതിൽ ഒന്നാം സ്ഥാനം ലഭിച്ചത് ആർക്കാണ് തിരുവനന്തപുരത്തുള്ള ഒറ്റശേഖരമംഗലത്തുള്ള പൂഴനാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിനാണ് അപ്പൊ പൂഴനാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിനാണ് ഒന്നാം സ്ഥാനം ഓപ്ഷനിൽ പൂഴനാട് എന്നില്ലെങ്കിൽ ഒറ്റശേഖരമംഗലം കാണും ഇല്ലെങ്കിൽ തിരുവനന്തപുരം കാണും അപ്പൊ ഓപ്ഷൻ നോക്കി വേണം ആൻസർ എഴുതാൻ ഇനി ചെട്ടിക്കുഴങ്ങര കുംഭഭരണി കെട്ടുകാഴ്ച ഭാരത സർക്കാരിന്റെ അനന്യ സംസ്കാര സംരക്ഷണ പൈതൃക പട്ടികയിൽ ഇടം നേടി വളരെ നല്ല നമ്മുടെ കേരള സംസ്കാരം ആ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കാൻ കൊള്ളാവുന്ന കറണ്ട് അഫയേഴ്സ് റിലേറ്റ് ചെയ്ത് നല്ലൊരു ചോദ്യമാണ് ചെട്ടിക്കുളങ്ങര കുംഭഭരണി കെട്ടുകാഴ്ച ഭാരത സർക്കാരിന്റെ അനന്യ സംസ്കാര സംരക്ഷണ പൈതൃക പട്ടികയിൽ ഇടം നേടി ഇനി സ്വാതന്ത്ര്യ സമര സേനാനിയും കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിയും ഗ്രന്ഥകാരനുമായിരുന്ന പുതുപ്പള്ളി രാഘവന്റെ ഓർമ്മയ്ക്കായി നൽകുന്ന പുതുപ്പള്ളി രാഘവൻ പുരസ്കാരം പൊതുമരാമത്ത് വകുപ്പ് ജി സുധാകരന് ലഭിച്ചു ഇപ്പൊ പുതുപ്പള്ളി രാഘവൻ പുരസ്കാരം ലഭിച്ച ആർക്കാണ് പൊതുമരാമത്ത് വകുപ്പായിരുന്ന ജി സുധാകരൻ ആയിരുന്നു ഇനി ഗോത്ര വിഭാഗത്തിൽ നിന്ന് ഐ എ എസ് നേടിയ മലയാളിയായ ശ്രീധന്യ സുരേഷ് കോഴിക്കോട് അസിസ്റ്റന്റ് കളക്ടറായി നാനൂറ്റി കളക്ടറായി നാനൂറ്റി പത്താം റാങ്ക് നേടിയാണ് ഐ എ എസ് തിരഞ്ഞെടുക്കപ്പെട്ടത് ഇപ്പോ ഗോത്ര വിഭാഗത്തിൽ നിന്ന് ഐ എ എസ് നേടിയ മലയാളിയാണ് ശ്രീധന്യ സുരേഷ് കോഴിക്കോട് അസിസ്റ്റന്റ് കളക്ടറായിട്ടാണ് നിയമിതയായത് നാനൂറ്റി പത്താം റാങ്ക് ആയിരുന്നു ഇനി കുടുംബശ്രീ പ്രവർത്തകർക്കായി കേരള സർക്കാർ ആരംഭിച്ച വായ്പാ പദ്ധതിയാണ് സഹായ ഹസ്തം പദ്ധതികളൊക്കെ ശ്രദ്ധിക്കുക കറണ്ട് അഫയേഴ്സായിട്ട് ബന്ധപ്പെട്ട പദ്ധതിയാകുമ്പോൾ അതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് ഇപ്പൊ കുടുംബശ്രീ പ്രവർത്തകർക്കായി കേരള സർക്കാർ ആരംഭിച്ച വായ്പാ പദ്ധതിയുടെ പേര്ന്താണ് സഹായ ഹസ്തം ഇനി കേരള ഹൈക്കോടതി രജിസ്ട്രാർ ജനറലായി സോഫി തോമസ് നിയമിതയായി ആദ്യമായാണ് ഒരു വനിതാ ജുഡീഷ്യൽ ഓഫീസർ ഈ പദവിയിൽ എത്തുന്നത് ഇപ്പോൾ കേരള ഹൈക്കോടതി രജിസ്ട്രാർ ജനറൽ ആയി നിയമിതയായ വ്യക്തി ആരാണ് സോഫി തോമസ് ആണ് ആ ചോദ്യം നോട്ട് ചെയ്ത് പഠിക്കുന്നത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യമാണ് ഇതിനകത്തുള്ള കറണ്ട് അഫയേഴ്സ് ആയിട്ട് കൊള്ളാം എങ്കിലും ഇങ്ങനത്തെ അതായത് ആദ്യമായിട്ട് വരുന്നത് എന്നൊക്കെ പറയുമ്പോൾ അതിന് കുറച്ചൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ സോഫി തോമസ് ആണ് അത് കേരളത്തിലെ അല്ലെങ്കിൽ ചരിത്രത്തിൽ കേരള ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ വനിതാ ജുഡീഷ്യൽ ഓഫീസറായി നിയമിതയായ വ്യക്തി തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയുടെ പ്രഥമ എമിറേറ്റ്സ് പ്രൊഫസറായി എം ടി വാസുദേവൻ നായരെ നിയമിച്ചു തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയുടെ പ്രഥമ എമിറേറ്റ്സ് പ്രൊഫസറായി എം ടി വാസുദേവൻ നായർ നിയമിച്ചു ഇന്റർനെറ്റ് ലഭ്യമാക്കുവാനും അതോടൊപ്പം ഇന്റർനെറ്റ് ഒരു മൗലിക അവകാശമാക്കുന്ന ആദ്യ സംസ്ഥാനമായി കേരളം ഇന്റർനെറ്റ് ഒരു മൗലിക അവകാശമാക്കിയ ആദ്യ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ കേരളമാണ് ഏത് പദ്ധതിയിലൂടെയാണെന്ന് ചോദിച്ചാൽ കെ ഫോൺ ടു കുറഞ്ഞ നിരക്കിൽ ലാപ്ടോപ്പുകൾ വിപണിയിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ പൊതു സ്വകാര്യത്തെ പങ്കോളത്തോ പങ്കാളിത്തത്തോടെ രാജ്യത്താദ്യമായി കൊക്കോണിക്സ് എന്ന പേരിൽ ലാപ്ടോപ്പുകൾ വിപണിയിൽ ലഭ്യമാക്കി കെൽട്രോൺ യു എസ് ഇ ഗ്ലോബൽ ഇൻഡൽ കെ എസ് ഐ ഡി സി ആക്സിലറോൺ എന്നിവരാണ് പങ്കാളികൾ ഇപ്പൊ കൊക്കോണിക്സിന്റെ പ്രത്യേകത എന്താണ് കുറഞ്ഞ നിരക്കിൽ ലാപ്ടോപ്പുകൾ വിപണിയിൽ ലഭ്യമാക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് കൊക്കോണിക്സ് അല്ലെങ്കിൽ ലാപ്ടോപ്പ് ആണ് കൊക്കോണിക്സ് ഇപ്പോൾ ഇത് ഏതൊക്കെ കമ്പനികൾ ചേർന്നാണ് തയ്യാറാക്കുന്നത് കെൽട്രോൺ യു എസ് ഇ ഗ്ലോബൽ ഇന്റൽ കെ എസ് ഐ ഡി സി ആക്സിലറോൺ ഇനി കേരള പോലീസ് നൽകി വരുന്ന വിവിധ സേവനങ്ങൾ ഒരൊറ്റ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പോൾ ആപ്പ് പോൾ ആപ്പ് പി എൽ പിൽ ആപ്പ് എന്ന പേരിൽ മൊബൈൽ ആപ്ലിക്കേഷൻ ആരംഭിച്ചു പോലീസ് ആപ്പാണ് പോൽ ആപ്പ് കേരള പോലീസ് നൽകി വരുന്ന വിവിധ സേവനങ്ങൾ ഒരൊറ്റ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ലഭ്യമാക്കാൻ വേണ്ടി കൊണ്ടുവന്ന ആപ്പാണ് പോൽ ആപ്പ് ഇനി രാജ്യത്തെ നൂറ് മികച്ച കോളേജുകളുടെ പട്ടികയിൽ തിരുവനന്തപുരത്തെ അഞ്ച് കോളേജുകൾ സ്ഥാനം പിടിച്ചു ഇരുപത്തിമൂന്നാം റാങ്ക് അവിടെ യൂണിവേഴ്സിറ്റി കോളേജ് കേരളത്തിലെ ഏറ്റവും മികച്ച കോളേജായി ഗവൺമെന്റ് വനിതാ കോളേജ് വനിതയ്ക്കാട് നാൽപ്പത് നാൽപ്പതാം റാങ്ക് മാർ ഇവാനിയസ് കോളേജ് നാൽപ്പത്തി എട്ടാം റാങ്ക് എം ജി കോളേജ് മൂന്നാം റാങ്ക് ഗവൺമെന്റ് ആർട്സ് കോളേജ് തൊണ്ണൂറ്റി എട്ടാം റാങ്ക് എന്നിവയാണ് മറ്റു കോളേജുകൾ ഇപ്പോൾ രാജ്യത്തെ നൂറ് മികച്ച കോളേജുകളുടെ പട്ടികയിൽ തിരുവനന്തപുരത്തുള്ള അഞ്ച് കോളേജുകൾ സ്ഥാനം പിടിച്ചു ഇരുപത്തിമൂന്നാം റാങ്കോടുകൂടി കേരളത്തിലെ ഏറ്റവും മികച്ച കോളേജ് ആയത് കേരള യൂണിവേഴ്സിറ്റിയാണ് അതുകഴിഞ്ഞാൽ ഗവൺമെന്റ് വനിതാ കോളേജ് വനിതയ്ക്കാട് മാറി വാനിയസ് കോളേജ് എം ജി കോളേജ് ഗവൺമെന്റ് നെടുമങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന് മികച്ച പഞ്ചായത്തിന് കൊല്ലം ജില്ലയിലെ മുഖതല പഞ്ചായത്തും മന്ത്രാലയത്തിന്റെ പുരസ്കാരത്തിന് അർഹരായി അപ്പോ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയത്തിന്റെ ദീൻ ദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സാക്ഷാ സാക്ഷാക്തീകരൺ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് നെടുമങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിനാണ് ഇനി കൊല്ലം ജില്ലയിലെ മുഖത്തല പഞ്ചായത്ത് മികച്ച പഞ്ചായത്തിന്റെ അവാർഡ് ലഭിച്ചു ഇനി കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അധ്യക്ഷയായി കെ വി മനോജ് കുമാർ നിയമിതനായി അപ്പൊ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ അധ്യക്ഷനാരായണ കെ വി മനോജ് കുമാർ ആണ് രണ്ടായിരത്തി ഇരുപതിലെ കറണ്ട് അഫയർസ് ആണ് ഇനി രണ്ടായിരത്തി പത്തൊൻപതിൽ ഉരുൾപൊട്ടലിലുണ്ടായ വയനാട് പുത്തുമലയിൽ വീടും ഭൂമിയും നഷ്ടപ്പെട്ട കുടുംബങ്ങളുടെ പുനരധിവാസത്തിനായി ഹർഷം എന്ന പദ്ധതി കേരള സർക്കാർ ആരംഭിച്ചു ഹർഷത്തിന്റെ ഫുൾ ഫോം ഉണ്ട് ഹാപ്പിനെസ് ഹർഷം എന്താണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഉരുൾപൊട്ടലുണ്ടായ വയനാട് പുത്തുമലയിൽ വീടും ഭൂമിയും നഷ്ടപ്പെട്ട കുടുംബങ്ങളുടെ പുനരധിവാസത്തിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഹർഷം പദ്ധതി ഹർഷത്തിന്റെ ഫുൾ ഫോം ഹാപ്പിനെ ആൻഡ് റീസൈലൻസ് ഷെയർഡ് അക്രോസ് മേപ്പാടി തിരുവനന്തപുരം ജില്ലയിലെ ലക്ഷം വീട് കോളനികളുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് ന്യൂ ലൈഫ് എന്ന പേരിൽ ഒരു സമഗ്ര കോളനി നവീകരണ പദ്ധതി നടപ്പാക്കി വരുന്നു ഇപ്പൊ തിരുവനന്തപുരം ജില്ലയിലെ ലക്ഷം വീട് കോളനികളുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് നടപ്പാക്കി വരുന്ന പദ്ധതിയുടെ പേരെന്താണ് ന്യൂ ലൈഫ് ആണ് പലതരത്തിലുള്ള വെല്ലുവിളികൾ നേരിടുന്ന അമ്മമാർക്ക് ധനസഹായം നൽകുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് മാതൃജ്യോതി പലതരത്തിലുള്ള വെല്ലുവിളികൾ നേരിടുന്ന അമ്മമാർക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി എന്താണ് മാതൃജ്യോതി വിദ്യാർത്ഥികളുടെ പഠനത്തിനായി ലാപ്ടോപ്പ് നൽകുന്ന കെ എസ് എഫ്ഇ യുടെ പദ്ധതിയാണ് വിദ്യാശ്രീ ഇപ്പോ വിദ്യാർത്ഥികൾക്കായി ലാപ്ടോപ്പ് നൽകുന്ന കെ എസ് എഫ് യുടെ പദ്ധതി എന്താണ് വിദ്യാശ്രീ മലപ്പുറം ജില്ലയിലെ കരിമ്പുഴയിൽ കേരളത്തിന്റെ പതിനെട്ടാമത് വന്യജീവി സംഗീതം നിലവിൽ വന്നു ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പോയിന്റ് ഒൻപത് ഏഴ് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള വന്യജീവി സംഗീതം അമ്പർ അമര അമരമ്പലം വടക്കേക്കോട്ട എന്നീ വനപ്രദേശങ്ങൾ ഉൾപ്പെട്ടതാണ് കേരളത്തിലെ പതിനെട്ടാമത്തെ വന്യജീവി സംഗീതം നിലവിൽ വന്ന സ്ഥലമാണേത് മലപ്പുറം ജില്ലയിലെ കരിമ്പുഴ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പോയിന്റ് ഒൻപത് ഏഴ് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയാണ് പിന്നെ ഏതൊക്കെ സ്ഥലങ്ങൾ ഉൾപ്പെട്ടതാണ് ഏതൊക്കെ വനപ്രദേശങ്ങൾ ഉൾപ്പെട്ടതാണ് അമരമ്പലം വടക്കേക്കോട്ട എന്നീ വനപ്രദേശങ്ങൾ ഉൾപ്പെട്ടതാണ് കരിമ്പുഴയിൽ വന്നിട്ടുള്ള പതിനെട്ടാമത്തെ കേരളത്തിന്റെ വന്യജീവി സംഗീതം ഇനി വിദ്യാലയങ്ങളിൽ ചെറുവനങ്ങൾ വളർത്തിയെടുക്കുന്നതിനുള്ള വനം വകുപ്പിന്റെ പദ്ധതിയാണ് വിദ്യാവനം വിദ്യാലയങ്ങളിൽ ചെറുവനങ്ങൾ വളർത്തിയെടുക്കുന്നതിനുള്ള വനം വകുപ്പിന്റെ പദ്ധതി എന്താണ് വിദ്യാവനം വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക സമിതിയുടെ ഈ വർഷത്തെ ബഷീർ ബാല്യകാല പുരസ്കാരത്തിന് സാഹിത്യകാരനായ പെരുമ്പടവും ശ്രീധരനും ബഷീർ അമ്മ മലയാളം പുരസ്കാരത്തിന് ഡോക്ടർ വി പി ഗംഗാധരനും അർഹരായി ഒന്നുകൂടെ ശ്രദ്ധിക്കുക വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക സമിതിയുടെ ഈ വർഷത്തെ ബഷീർ ബാല്യകാലസഖ്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് പെരുമ്പടവം ശ്രീധരനാണ് ബാല്യകാലസംഖ്യ പുരസ്കാരം പെരുമ്പടവം ശ്രീധരനും ബഷീർ അമ്മ മലയാളം പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ വി പി ഗംഗാധരനുമാണ് അമ്മ മലയാളം ഗംഗാധരനാണ് ഇനി പൊതുവിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്താനുള്ള ലോക ബാങ്കിന്റെ പദ്ധതിയിൽ കേരളം ഉൾപ്പെടെ ആറ് സംസ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടു സമഗ്ര ശിക്ഷാ അഭിയാനുമായി ചേർന്ന് സ്ട്രെങ്തനിങ് ടീച്ചിങ് ലേണിംഗ് ആൻഡ് റിസോഴ്സ് ഫോർ സ്റ്റേറ്റ് സ്റ്റാർസ് എന്നതാണ് പദ്ധതി ആറ് വർഷമാണ് പദ്ധതി കാലാവധി ഫോർ സ്റ്റാർസ് എന്ന പദ്ധതിയിൽ ഇടം നേടിയ ആറ് സംസ്ഥാനങ്ങളിൽ ഒരെണ്ണം കേരളമാണ് സ്റ്റാർസിന്റെ ഫുൾ ഫോം എന്താണ് സ്ട്രെങ്തംഗ് ടീച്ചിങ് ലേണിംഗ് ആൻഡ് റിസോഴ്സ് ഫോർ സ്റ്റേറ്റ്സ് എന്ന പദ്ധതിയാണ് അതിൽ ഉൾപ്പെട്ട കേരളം ഉൾപ്പെട്ടിട്ടുണ്ട് ഇതിന് ധനസഹായം നൽകുന്നത് ലോക ബാങ്ക് ആണ് എറണാകുളം ജില്ലയിൽ കരുമല ടൂറിസം പദ്ധതി നിലവിൽ വന്നു സോറി കരുമല അല്ല കുരുമല ഓക്കെ അപ്പൊ എറണാകുളം ജില്ലയിൽ കുരുമല ടൂറിസം പദ്ധതി നിലവിൽ വന്നു അപ്പൊ കുരുമല ടൂറിസം പദ്ധതി വന്ന പുതിയതായിട്ട് നിലവിൽ വന്ന സ്ഥലം ഏതാണ് സ്റ്റേറ്റ് ഏതെന്ന് സോറി ഡിസ്ട്രിക്ട് ഏതെന്ന് ചോദിച്ചാൽ എറണാകുളമാണ് എറണാകുളം ജില്ലയിൽ കുരുമല ടൂറിസം പദ്ധതി നിലവിൽ വന്നു കേരളത്തിലെ ആദ്യ വനിതാ എക്സൈസ് ഇൻസ്പെക്ടറായി ഒ സജിത ചുമതലയേറ്റു നല്ല ചോദ്യമാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ എക്സൈസ് ഇൻസ്പെക്ടർ ആരാണ് ഒ സജിത പട്ടികജാതി വിഭാഗത്തിലെ വനിതകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനായി നടപ്പിലാക്കുന്ന സുബല ടൂറിസം പദ്ധതിയുടെ ഭാഗമായി പത്തനംതിട്ട ജില്ലയിൽ സുബല പാർക്ക് നിലവിൽ വരും അപ്പൊ എന്താണ് സുബല ടൂറിസം പട്ടികജാതി വിഭാഗത്തിലെ വനിതകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനായി കൊണ്ടുവന്ന പദ്ധതിയാണ് ഇതിന്റെ ഭാഗമായി പത്തനംതിട്ട ജില്ലയിലാണ് സുബല പാർക്ക് നിലവിൽ വരുന്നത് ഇനി കുറ്റകൃത്യ ഇരയായി മരണപ്പെട്ടവരുടെ ആശ്രിതർക്കും പരിക്കേറ്റവർക്കും സ്വയം തൊഴിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ജീവനം ഇപ്പൊ ഒരുപാട് സ്വയം തൊഴിൽ പദ്ധതികളൊക്കെ വരുന്നുണ്ട് അപ്പൊ ശ്രദ്ധിച്ച് പഠിച്ചേക്ക കുറ്റകൃത്യത്തിന് ഇരയായി മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് പരിക്കേറ്റവർക്കും സ്വയം തൊഴിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ജീവനം ഇനി ശിശു സംരക്ഷണ സ്ഥാപനത്തിലെ കുട്ടികളുടെ കലാപരമായ കഴിവുകൾ വികസിപ്പിക്കുക അവരുടെ മാനസികോല്ലാസം എന്നിവ ലക്ഷ്യമാക്കിക്കൊണ്ട് പാലക്കാട് ജില്ലയിൽ ആരംഭിച്ച പദ്ധതിയാണ് കരുതൽ ചൈൽഡ് കെയർ എന്താണ് എന്താണ് അപ്പോൾ കരുതൽ ചൈൽഡ് കെയർ ശിശു സംരക്ഷണ സ്ഥാപനത്തിലെ കുട്ടികളുടെ കലാപരമായ കഴിവുകൾ വികസിപ്പിക്കാൻ വേണ്ടി പാലക്കാട് ജില്ലയിൽ ആരംഭിച്ച പദ്ധതിയാണ് കരുതൽ ചൈൽഡ് കെയർ ഇനി മൂന്നാറിൽ നിന്നും ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെയുള്ള പെട്ടിമുടിയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ കണ്ണൻദേവൻ ഹിൽസ് പ്ലാന്റേഷനിലെ തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങൾ നാമാവശേഷമാക്കിയ ദുരന്തത്തിൽ നിരവധി ജീവനുകൾ പൊലിഞ്ഞു പെട്ടിമുടിയിൽ പെട്ടിമുടിയിലുണ്ടായ ഉരുൾപൊട്ടലിൽ ഏത് സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിരുന്ന തൊഴിലാളികളാണ് മരിച്ചുപോയത് എന്ന് ചോദിച്ചാൽ കണ്ണൻ ദേവൻ ഹിൽസ് പ്ലാന്റേഷനിലെ തൊഴിലാളികളാണ് മൂന്നാറിൽ നിന്നും ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെയാണ് ഈ പെട്ടിമുടി കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങുന്നതിനിടെ എയർ ഇന്ത്യയുടെ ഐ എക്സ് ത്രീ ഫോർട്ടി ഫോർ ദുബായ് കോഴിക്കോട് വിമാനം റൺവേയിൽ നിന്നും നിന്ന് മാറി നൂറ്റി ഇരുപത് അടിയോളം താഴേക്ക് പതിച്ച് രണ്ടായി മുറിഞ്ഞ് പൈലറ്റായ ദീപക് സാവന്ത് സാഠെ സഹപൈലറ്റ് അഖിലേഷ് കുമാർ ഉൾപ്പെടെ നിരവധി പേർ മരിച്ചു നൂറ്റി എൺപത്തിനാല് യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് അപ്പോൾ വ്യക്തമായിട്ട് നമ്മുടെ വിമാനത്തിന്റെ പേര് സഹിതം കൊടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാവരും നന്നായിട്ട് ആ പേരും കൂടെ പഠിക്കുക എവിടെയാണ് ഇത്രയും വലിയ അപകടം ഉണ്ടായത് കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് നമ്മുടെ വിമാനത്തിന്റെ പേരാണ് എയർ ഇന്ത്യ ഐ എക്സ് ത്രീ ഫോർട്ടി ഫോർ എന്താണ് ഐ എയർ ഇന്ത്യ ഐ എക്സ് ത്രീ ഫോർട്ടി ഫോർ അപ്പൊ അതിൽ അതിന്റെ പൈലറ്റ് മരിച്ചുപോയ പൈലറ്റിന്റെ പേര് ദീപക് സാവന് സാഠയാണ് സഹ പൈലറ്റ് അഖിലേഷ് കുമാർ നമ്മൾ ഇന്ന് ഇത്രയും കറണ്ട് അഫെയർസേ പഠിക്കുന്നുള്ളൂ ഇനി ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ഒരു പാർട്ടായിട്ട് ചെയ്യാം കാരണം കുറച്ചും കൂടെ ഉണ്ട് ഇതേ ഈ ഒരു തോതിൽ തന്നെ ഇനിയും ഒരു സെക്ഷനും കൂടെ പഠിക്കാനുണ്ട് അപ്പോൾ ഒരുപാടായിപ്പോ അപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ മാക്സിമം ഇതിൽ കുറേയൊക്കെ നമുക്ക് അറിയായിരിക്കും അറിഞ്ഞൂടാത്തത് പഠിക്കാൻ ശ്രമിക്കുക പറ്റുമെങ്കിൽ ഒരു രണ്ട് വട്ടം ഈ വീഡിയോ ഒന്ന് കേട്ട് പഠിക്കാൻ ശ്രമിക്കുക നമുക്ക് മറന്നു പോകുന്ന കുറേ പോയിന്റ്സ് ഉണ്ട് ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്ന പോയിന്റ്സ് ഒക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും പഠിക്കാൻ ശ്രമിക്കുക ഈ അവാർഡ്സ് ഒക്കെ പ്രത്യേകം നോട്ട് ചെയ്ത് എഴുതിയെടുത്ത് പഠിക്കാൻ ശ്രമിക്കുക ഇപ്പൊ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു